ഹലോ, എല്ലാ പ്രേക്ഷകർക്കും രുചിക്കൂട്ടിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മളുടെ വിഭവം ബെട്ടൂരയും അതിൻ്റെ കൂടെ കഴിക്കാനായിട്ട് വൈറ്റ് ചിക്ക് പി കറിയുമാണ്. നോർത്ത് ഇന്ത്യയിലൊക്കെ ഇതിന് ചോളെ ബെറ്റൂര ആ ഒരു കോമ്പിനേഷനിലാണ് പോകുന്നത്, അങ്ങനെയാണ് അത് അറിയപ്പെടുന്നതും. അപ്പോൾ ആദ്യം നമുക്ക് ഈ ചോളയൊന്ന്, അതായത് വൈറ്റ് ചിക്ക് പി ഒന്ന് കുക്ക് ചെയ്തെടുക്കണം. അതിനായിട്ട് നമ്മളൊരു 2-3 hours ഇതൊന്ന് സോക്ക് ചെയ്ത് ഒന്ന് റെഡിയാക്കിയിട്ട് വേണം നമ്മൾ കുക്ക് ചെയ്യാനായിട്ട്. അപ്പോൾ ഞാനതെല്ലാം സോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇനി നമുക്ക് അത് കുക്ക് ചെയ്യാനായിട്ട് തുടങ്ങാം. 2-3 hours വെള്ളത്തിൽ കുതിർത്ത് വെച്ചിരുന്ന ചിക്ക് പി ആണിത്. അതൊരു പ്രഷർ കുക്കറിലേക്ക് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. പ്രഷർ കുക്കറിലാണ് നമ്മളിത് കുക്ക് ചെയ്യുന്നത്. ഏകദേശം ഒരു 1.5 cup ചിക്ക് പി ആയിരുന്നു എടുത്തിരുന്നത്. അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും സോൾട്ടും അതുപോലെ കുറച്ച് ടെർമറിക് പൗഡറും ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് കുക്ക് ചെയ്തെടുക്കാം. നമ്മൾ നേരത്തെ കുക്ക് ചെയ്തെടുത്ത കടലയാണിത്. നമുക്കൊരു ഉള്ളി വേണം. ഒരു വലിയ സൈസ് ഉള്ളിയാണ് എടുത്ത് അരിഞ്ഞു വെച്ചിരിക്കുന്നത്, ചെറുതായിട്ട് അരിഞ്ഞിട്ടുണ്ട്. പിന്നെ നമുക്ക് ജിഞ്ചർ വേണം, ഗാർലിക് വേണം. 1 tablespoon ജിഞ്ചർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ 1 tablespoon ഗാർലിക്, 1 tomato, 1 green chilli. പിന്നെ നമുക്ക് കുറച്ച് കറി ലീവ്സ് വേണം. അതുകൂടാതെ നമുക്ക് മസാലയ്ക്ക് വേണ്ടിയിട്ട് ഒരു 2 teaspoons ചില്ലി പൗഡർ ഞാൻ എടുത്തിട്ടുണ്ട്. എരിവില്ലാത്ത ചില്ലി പൗഡറാണ്. പിന്നെ ഒരു 2.5 teaspoon മല്ലിപ്പൊടി, കൊറിയാൻ്റെ പൗഡർ. അതുപോലെ ഒരു 1/4 teaspoon ടെർമറിക് എടുത്തിട്ടുണ്ട്. കുറച്ച് ഗരം മസാലയും ഉണ്ട്. അപ്പോൾ ഇത്രയും സാധനങ്ങൾ വേണം നമുക്ക് ഇത് കുക്ക് ചെയ്യാനായിട്ട്. ഇനി നമുക്ക് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റാനായിട്ട് തുടങ്ങാം. നമ്മളുടെ പാൻ ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഉള്ളി ഇട്ട് കൊടുക്കാം. ഉള്ളി ഒന്ന് ചെറുതായിട്ട് മൂത്ത് വരുമ്പോഴത്തേക്ക് വേണം നമുക്ക് ജിഞ്ചറും ഗാർലിക്കും ഒക്കെ ഇട്ട് കൊടുക്കാൻ. ഞാൻ ഉള്ളിയിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ചെറുതായിട്ട് വഴലാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്ക് ബാക്കിയിരിക്കുന്ന ജിഞ്ചർ, ഗാർലിക്, പച്ചമുളക് അതുപോലെ തന്നെ കറി ലീവ്സ് ഇതെല്ലാം ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് വഴറ്റുന്ന സമയത്ത് നമുക്ക് ആ ടൊമാറ്റോ ഒന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കണം. കാരണം ടൊമാറ്റോയുടെ സ്കിന്ന് നമുക്ക് ആവശ്യമില്ല. അപ്പോൾ പച്ച തക്കാളിയുടെ സ്കിന്ന് പൊളിച്ചെടുക്കാൻ അത്ര ഈസി അല്ലാത്തത് കൊണ്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് എടുക്കുന്നതായിരിക്കും എളുപ്പം. നമ്മൾ ടൊമാറ്റോ 2 മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിൽ നമുക്കൊന്ന് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഇങ്ങനെ ഗ്രേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് ആ തൊലി മാറ്റിയെടുക്കാനായിട്ട് പറ്റും. നമ്മൾ ടൊമാറ്റോ നന്നായിട്ട് ഗ്രേറ്റ് ചെയ്തെടുത്ത് കണ്ടില്ലേ, ഇങ്ങനെ തൊലി മാത്രമായിട്ടത് മാറ്റിയെടുക്കാൻ പറ്റും നമുക്ക്. അപ്പോൾ ഈ ഫ്ലഷ് മാത്രമേ ഉള്ളൂ, അത് മാത്രം മതി നമുക്ക് ഈ കറി ഉണ്ടാക്കാനായിട്ട്. അപ്പോൾ ഇതങ്ങ് നമുക്ക് മാറ്റി കളഞ്ഞിട്ട് ടൊമാറ്റോ മാറ്റി വയ്ക്കാം. ഉള്ളി വഴലാനായിട്ട് ഓൾമോസ്റ്റ് റെഡി ആയിട്ടുണ്ട്. നമ്മുടെ ഉള്ളി വഴന്ന് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് മസാലകളൊക്കെ ഇട്ട് കൊടുക്കാം. മസാലയുടെ ക്വാണ്ടിറ്റി ഒക്കെ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് കാരണം ഞാൻ എല്ലാം കൂടി ഒരുമിച്ച് ഇട്ട് കൊടുക്കുകയാണ്. ഇനി മസാലയൊന്ന് മൂത്ത് കഴിഞ്ഞിട്ട് വേണം നമുക്ക് ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കാൻ. നമ്മുടെ മസാല മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് എടുത്ത് വെച്ചിരിക്കുന്ന ടൊമാറ്റോ ഗ്രേറ്റ് ചെയ്തത് ഇട്ട് കൊടുത്തിട്ട് അതും കൂടി ഒന്ന് നല്ലതുപോലെ വഴറ്റിയിട്ട് വേണം നമുക്ക് സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാൻ. നമ്മുടെ മസാലയൊക്കെ വഴന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു സ്വല്പം വെള്ളം ചേർത്ത് കൊടുക്കാം. നേരത്തെ നമ്മൾ ഉള്ളിയിലേക്ക് ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. ഈ സമയത്ത് നമുക്ക് പോരാത്ത ഉപ്പൊക്കെ ചേർത്ത് കൊടുത്തിട്ട് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കണം. കുറച്ച് വെള്ളത്തിൻ്റെയും കൂടെ ആവശ്യം വരും. നമ്മുടെ മസാലയൊക്കെ ബോയിൽ ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ചെറിയ തീയിൽ ഇത് വേവിച്ചെടുക്കാം.
ഓൾറെഡി വെന്തതാണിത്. എന്നാലും കുറച്ച് സമയം കൊണ്ട് കിടന്നിട്ട് ഇതിലെ മസാലയൊക്കെ ഈ ചുളയിലൊക്കെ ഒന്ന് പിടിച്ച് വരണം. മസാലയൊക്കെ ചേർത്ത് നമ്മൾ നന്നായിട്ടിത് മിക്സ് ചെയ്തു. ഇനി നമുക്കിത് ഒന്ന് അടച്ച് വെച്ച് നല്ല തീയിലൊന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് തീ കുറയ്ക്കാം. നമ്മളുടെ കറി നന്നായിട്ട് തിളയ്ക്കാൻ തുടങ്ങിയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് ഒന്നും കൂടെ ഒന്ന് മിക്സ് ചെയ്തിട്ട് വീണ്ടും ചെറിയ തീയിൽ നമുക്ക് അടച്ച് വെച്ച് വേവിക്കാം. തീ കുറച്ച് വയ്ക്കാം നമുക്ക്. നമ്മളുടെ കറി റെഡിയാകുന്ന സമയത്ത് നമുക്ക് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. അതിനുവേണ്ടി നമുക്ക് കുഴച്ച് വയ്ക്കണം. ഇത് ഞാൻ സെൽഫ് റൈസിങ് ഫ്ലവറാണ് എടുത്തിരിക്കുന്നത്. 2 കപ്പ് സെൽഫ് റൈസിങ് ഫ്ലവർ എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് കുഴയ്ക്കുമ്പോൾ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കണം. പിന്നെ വെള്ളം ചേർക്കാതെ തൈര് ചേർത്തിട്ടാണ് നമ്മളിത് കുഴയ്ക്കുന്നത്. അപ്പോൾ പെട്ടെന്ന് തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റുകയും ചെയ്യും. അപ്പോൾ ആവശ്യത്തിന് കുറേശ്ശെ കുറേശ്ശെ തൈര് ചേർത്ത് നമുക്കിത് കുഴച്ചെടുക്കാം. സെൽഫ് റൈസിങ് ഫ്ലവറിലേക്ക് നമ്മൾ ഉപ്പിട്ട് കൊടുത്തിട്ടുണ്ട്. അതുകൂടാതെ കുറച്ച് തൈരും എടുത്തിട്ടുണ്ട്. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞു, വെള്ളത്തിന് പകരം നമ്മൾ തൈര് ചേർത്താണ് ഇത് കുഴച്ചെടുക്കുന്നത്. അപ്പോൾ നമ്മൾ കുറച്ച് തൈരും, ഏകദേശം 1¼ കപ്പോളം തൈര് എടുത്തിട്ടുണ്ട്. പോരെന്നുണ്ടെങ്കിൽ നമുക്ക് പിന്നെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇനി നമുക്കിത് ചപ്പാത്തി കുഴയ്ക്കുന്നത് പോലെ, ബട്ടൂരയൊക്കെ സാധാരണ കുഴയ്ക്കുന്നത് പോലെ തന്നെ ഇത് കുഴച്ചെടുക്കാം. നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് ഒരു സ്വല്പം എണ്ണയും കൂടെ ഒഴിച്ചു കൊടുക്കണം. കുറച്ച് തൈരും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. എടുത്തു വെച്ച തൈര് മതിയായിരുന്നില്ല. അപ്പോൾ നമുക്കിനി എണ്ണയൊക്കെ ഒന്ന് നന്നായിട്ട് ഇതിൽ മിക്സ് ചെയ്തൊരു 5 to 10 minutes വെച്ചിട്ട് നമുക്ക് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മളുടെ ബട്ടൂരയ്ക്കുള്ള ഡോയുടെ റെഡിയായി. എണ്ണയൊക്കെ മിക്സ് ചെയ്ത് നന്നായിട്ട് റെഡിയായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതൊരു 5 to 10 minutes ഒന്ന് അടച്ചു വെച്ചേക്കാം. നമ്മളുടെ ചിക്ക് പീ കറി നമുക്കൊന്ന് തുറന്ന് നോക്കാം. റെഡിയായിട്ടുണ്ട്. നല്ല കുറുകി വന്നിട്ടുണ്ട്. നമുക്കിനി ഇത് ഓഫ് ചെയ്ത് മാറ്റി വെച്ചിട്ട് ബട്ടൂര ഉണ്ടാക്കാനായിട്ട് തുടങ്ങാം. നമ്മൾ ബട്ടൂര 2-3 എണ്ണം പരത്തിയെടുത്തിട്ടുണ്ട്. അധികം കനം കുറയ്ക്കാതെ സ്വല്പം തിക്കായിട്ട് വേണം പരത്തിയെടുക്കാനായിട്ട്. ഒരുപാട് തിന്നായി പോയാൽ അത് പൊള്ളി വരാൻ പ്രയാസമായിരിക്കും. അപ്പോൾ ഇനി നമുക്ക് ഇത് ചുട്ടെടുക്കാനായിട്ട് തുടങ്ങാം. ചൂടായ എണ്ണയിലേക്ക് നമുക്ക് പരത്തിയെടുത്ത ബട്ടൂര ഇട്ട് കൊടുക്കാം. സെൽഫ് റൈസിങ് ഫ്ലവർ യൂസ് ചെയ്യുന്നതുകൊണ്ട് ഇത് ഒരുപാട് സമയമൊന്നും വെച്ചേക്കേണ്ട ആവശ്യമില്ല. ഇമ്മീഡിയറ്റ്ലി തന്നെ നമുക്കിത് ഉണ്ടാക്കിയെടുക്കാം. വീട്ടിലാരെങ്കിലും ഗസ്റ്റൊക്കെ വരികയാണെങ്കിൽ തന്നെ പെട്ടെന്നൊക്കെ റെഡിയാക്കി എടുക്കാവുന്നൊരു പലഹാരമാണിത്. അങ്ങനെ വളരെ പെട്ടെന്ന് തന്നെ റെഡിയാക്കാവുന്ന ബട്ടൂരയും ചിക്ക് പീ കറിയും നമ്മുടെ ഇവിടെ റെഡിയായി കഴിഞ്ഞിട്ടുണ്ട്. കണ്ടില്ലേ എത്ര എളുപ്പത്തിലാണ് നമ്മൾ ബട്ടൂരയൊക്കെ ഉണ്ടാക്കിയെടുത്തത്. അതുപോലെ തന്നെ നമ്മളുടെ വൈറ്റ് ചിക്ക് പീ കറിയും ഇവിടെ റെഡിയായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. മറ്റൊരു രുചിക്കൂട്ടുമായി അടുത്ത ആഴ്ച വീണ്ടും കാണുന്നതുവരെ എല്ലാവർക്കും നമസ്കാരം.